നമസ്കാരം. ഈശോയുടെ കുഞ്ഞു മിഷണറി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ചാണ്. 1970 മെയ് 18 എമിലിയ കാരോൾ വോയ്റ്റീവ എന്നീ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ ബാഡോ വെയ്സിലായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജനനം. കാരോൾ വോയ്റ്റീവ എമിലിയ ദമ്പതികളുടെ ഇളയ മകനായിരുന്നു കാരോൾ. എഡ്മണ്ട് എന്ന പേരിൽ ഒരു ജ്യേഷ്ഠനും ഓൾഗ എന്ന പേരിൽ ഒരു ജ്യേഷ്ഠത്തിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവരിൽ ഓൾഗ അദ്ദേഹം ജനിക്കും മുൻപേ മരിച്ചു കഴിഞ്ഞിരുന്നു. ലോലക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സൈനികനും അമ്മ ഒരു അധ്യാപികയുമായിരുന്നു. വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. 9 വയസ്സിൽ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് അവനെ വളർത്തിയത് അവൻ്റെ അച്ഛനായിരുന്നു. 6 വയസ്സിൽ സ്കൂളിൽ ചേർന്ന കാരോൾ പഠനത്തിലും നീന്തൽ തുഴച്ചൽ തുടങ്ങിയവയിലും അഗാധമായ പ്രാവീണ്യം തെളിയിച്ചിരുന്നു. 1941 കാരോളിൻ്റെ അച്ഛൻ അന്തരിച്ചു. അച്ഛൻ്റെ മരണം കാരോളിനെ വളരെയധികം തളർത്തിക്കളഞ്ഞു. പിന്നീട് അവൻ ഒരു വൈദികനാകാൻ തീരുമാനിക്കുകയായിരുന്നു. ക്രാക്കോവിലെ ഒരു സെമിനാരിയിൽ ചേർന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആദം സ്റ്റെഫാൻ സ്പീഹായുടെ കീഴിലായിരുന്നു അദ്ദേഹം രഹസ്യ പരിശീലനം നടത്തിയത്. ക്രാക്കോവിലെ സെമിനാരിയിൽ പട്ടാൾക്കാർ എത്തിയെങ്കിലും സെമിനാരിക്കാരെ ലോഹധരിപ്പിച്ച് ബിഷപ്പ് സംരക്ഷിച്ചു. കാരോളിൻ്റെ ബുദ്ധിശക്തിയും നിരീക്ഷണപാടവും മനസ്സിലാക്കിയ ബിഷപ്പ് 1946 നവംബർ 1 സ്വകാര്യ കപ്പേളയിൽ വെച്ച് അദ്ദേഹത്തിന് വൈദിക പട്ടം കൊടുത്തു. തുടർന്ന് സെപ്റ്റംബർ 28 ക്രാക്കോവിലെ കത്രീഡിൽ വെച്ച് വോയ്റ്റീലി അച്ഛൻ്റെ മെത്രാഭിഷേകം നടന്നു. 1967 നവംബർ 29 പോൾ 6ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളാക്കി ഉയർത്തി. ആദ്യ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് ലീഹായുടെ പിൻഗാമിയായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 264-ാമത്തെ തലവനായിരുന്നു. തൻ്റെ സുദീർഘമായ 26.5 വർഷമായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയെ നയിച്ചത്. ഇക്കാലയളവിൽ ലോകം നേരിട്ട പ്രതിസന്ധികളിൽ വളരെ നിർണായകമായിരുന്നു പാപ്പയുടെ സ്വരം. സുദീർഘമായ ഈ കാലയളവിൽ നിരവധി പേരെ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1327 പേരെയാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത്. 111 പേരെയാണ് വിശുദ്ധരുടെ പദവിയിലേക്കും ഉയർത്തിയത്. ചാവറേച്ചൻ, മദർ തെരേസ, അൽഫോൺസമ്മ എന്നിവരാണ് അതിൽ പ്രധാനപ്പെട്ടവരും. 2 തവണയായി അദ്ദേഹത്തിന് വധശ്രമങ്ങൾ ഉണ്ടായി. തുറന്ന വാഹനത്തിൽ ആൾക്കൂട്ടത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ ആയിരുന്നു ആഗ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് മാർപ്പാപ്പയെ വെടിവെച്ച് വീഴ്ത്തിയത്. 1981 ഉണ്ടായ ആ വധശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ തകിടം മറിഞ്ഞു. ഏപ്രിൽ 2 അദ്ദേഹം തൻ്റെ അവസാന വാക്കുകൾ ഉരുവിട്ടു. ഞാൻ എൻ്റെ പിതാവിൻ്റെ സൗദ്യത്തിലേക്ക് പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. തുടർന്ന് 6 മണിക്കൂറുകൾക്ക് ശേഷം 2005 ഏപ്രിൽ 3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്തു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. പിന്നീട് 2009 ഡിസംബർ 19 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ധന്യപദവിയിലേക്ക് ഉയർത്തി. പിന്നീട് 2011 മെയ് 1 വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്കും തുടർന്ന് 2014 ഏപ്രിൽ 27 വിശുദ്ധരുടെ നിരയിലേക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഉയർത്തി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാജിസ്ത്യം തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നന്ദി. നമസ്കാരം.